എല്ലാവർക്കും നമസ്കാരം. ഖലീൽ ജിബ്രാന്റെ വിശ്വോത്തര കൃതിയാണ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് മാൻ. മനുഷ്യപുത്രനായ യേശു എന്ന പേരിൽ ഗുരു നിത്യചൈതന്യനീതി അതിന് ഒരു സ്വതന്ത്ര വിവർത്തനം ചമച്ചിട്ടുണ്ട്. ആ കൃതിയിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം സങ്കടപ്പെട്ടിരിക്കുന്ന മറിയമ്മിനെ ആശ്വസിപ്പിക്കാനായി അയൽക്കാരി എത്തുന്നുണ്ട്. അവർ മറിയമ്മിനോട് പറയുകയാണ്, നിന്റെ വസന്തം എങ്ങോട്ട് പോയി, എങ്ങോട്ട്? നിന്റെ പരിമളം എവിടേക്കാണ് വീശുന്നത്? അതവസാനിക്കുന്നത് ഇങ്ങനെയാണ്, വരണ്ടു വറ്റിപ്പോയ ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ തീരങ്ങളിൽ നീ ഒരിക്കൽ കൂടി ഉലാത്തുവാൻ വരികയില്ലേ? വരണ്ടു വറ്റിപ്പോയ ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ തീരങ്ങളിൽ നീ ഒരിക്കൽ കൂടി ഉലാത്തുവാൻ വരികയില്ലേ? ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ പറ്റിയുള്ള മനോഹരമായ കിനാവ് ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സ്വപ്നങ്ങളില്ലാത്ത ആരാണുള്ളത്? നമുക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ നിറമുള്ളതാകുന്നത് ക്രിസ്തു അതിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. രോഗിയുടെ സ്വപ്നം സൗഖ്യമാണ്. പക്ഷവാതക്കാരനിലും രക്തസ്രാവക്കാരിയിലും കുഷ്ഠരോഗിയിലും അവൻ പെയ്തിറങ്ങിയത് സ്വപ്നമായിട്ടാണ്. വിശക്കുന്നവൻ്റെ സ്വപ്നമാണ് ഭക്ഷണം. തൻ്റെ മുൻപിലിരുന്ന ജനക്കൂട്ടത്തിലേക്ക്, അവരുടെ സ്വപ്നത്തിലേക്ക് ക്രിസ്തു ഇറങ്ങി. നരകിക്കുന്നവൻ്റെ സ്വപ്നമാണ് പറുദീസ. ക്രൂശീകരണ സമയത്ത് ഓരത്തായിരുന്ന ആചാരൻ്റെ സ്വപ്നമായി അവൻ മാറി. മരിച്ചവൻ്റെയും ജീർണിച്ചവൻ്റെയും സ്വപ്നമാണ് ഉയർപ്പ്. ലാസറിൻ്റെ സ്വപ്നത്തിലേക്ക് അവൻ പെയ്തിറങ്ങി. ഇല്ലായ്മയിലെ സ്വപ്നമാണ് സമൃദ്ധി. കാനാവിലെ ഗൃഹനാഥൻ അനുഭവിച്ചറിയുന്നത് അതാണ്. ഒരു തച്ചൻ്റെ സ്വപ്നങ്ങളിൽ ക്രിസ്തു ഇറങ്ങിയപ്പോഴാണ് അവൻ അനശ്വരനായി മാറിയത്. ദൈവമില്ലെങ്കിൽ എനിക്കെന്ത് സ്വപ്നമാണുള്ളത്? ജേക്കബ് ലാറ്റിമോർ എഴുതുന്നു, കീപ് ഗോഡ് ഫസ്റ്റ്, ചേസ് യുവർ ഡ്രീംസ് ആൻഡ് എവറിഥിങ് വിൽ പേ ഓഫ്. ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു, വിത്ത് ഹാർഡ് വർക്ക്, പേഷ്യൻസ് ആൻഡ് എ ബിലീഫ് ഇൻ ഗോഡ് യു ക്യാൻ ലീവ് യുവർ ഡ്രീം ആൻഡ് കം ട്രൂ ആസ് വെൽ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുവത്ത് നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അതിനുവേണ്ടി അധ്വാനിക്കാം, ക്ഷമയോടെ പ്രവർത്തിക്കാം. ഖലീൽ ജിബ്രാൻ മറിയമ്മിൻ്റെ അയൽക്കാരിയെ കൊണ്ട് ചൊല്ലിച്ച ആ മനോഹര ഈരടികൾ ഒന്നുകൂടി നമുക്ക് ഓർക്കാം. വരണ്ടു വറ്റിപ്പോയ ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ തീരങ്ങളിൽ നീ ഒരിക്കൽ കൂടി ഉലാത്തുവാൻ വരികയില്ലേ? അവൻ വരും, നിശ്ചയമായി വരും. ഓരോ നിമിഷവും അവൻ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. മുട്ടുകുത്തി അവനായി നമുക്ക് സമർപ്പിക്കാം. യോവൽ പ്രവചനം 2:28, സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ നിറച്ചാർത്ത് ഞങ്ങളുടെ ദൈവമാണ്. അടിയുറച്ച് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. യേശുവേ, ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അവിടെ നിറഞ്ഞു വരണമേ. അതിനുവേണ്ടി അധ്വാനിക്കുവാനും ക്ഷമയോടെ കാത്തിരിപ്പാനും കൃപ ചൊരിയണമേ. ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ.
ഓരോ നിമിഷവും അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.